അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൂറത്ത് യാസീനിലെ മൂന്നാമത്തെ ആയത്ത് ഇന്നക ലമിനൽ മുർസലീൻ എന്നാണ്. തീർച്ചയായും അങ്ങ് മുർസലുകളിൽപ്പെട്ട ആളാകുന്നു. ഹക്കീമായ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറയുന്ന സത്യപ്രസ്താവനയാണിത്. അഥവാ മുഖസമുൻ അലൈഹി ആണ് ഇന്നക ലമിനൽ മുർസലീൻ എന്ന ഈ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാലത്ത് കുഫാറു ഖുറൈഷിൻ, ഖുറൈഷി കാഫറുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ലസ്ത മുർസലൻ വമാ അർസലക്കല്ലാഹു ഇലൈന, നീ മുർസലൊന്നുമല്ല, അള്ളാഹു നിന്നെ ഞങ്ങളിലേക്ക് അയച്ചിട്ടുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈഷി കുഫാറുകൾ പറഞ്ഞപ്പോൾ, ഫഅഖ്സമല്ലാഹു, അള്ളാഹു സത്യം ചെയ്തു, ബിൽ ഖുർആനിൽ മുഹക്കമി, മുഹക്കമായ ഖുർആൻ കൊണ്ട് സത്യം ചെയ്തു, അന്ന മുഹമ്മദൻ മിനൽ മുർസലീന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലുകളിൽപ്പെട്ട ആളാണ് എന്ന് സത്യം ചെയ്തു. നീ മുർസലല്ല എന്ന് പ്രബോധിത സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിന് സമാശ്വാസം നൽകുന്ന വാക്കായി കൂടി നമുക്ക് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. അവരെല്ലാവരും അങ്ങ് മുർസലല്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങ് മുർസലാവാതിരിക്കില്ലല്ലോ. ഈ യുക്തിഭദ്രമായ ഖുർആനാണ് സത്യം, അങ്ങ് തീർച്ചയായും മുർസലുകളിൽപ്പെട്ട ആള് തന്നെയാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അള്ളാഹു നബിയോട് പിണങ്ങിയെന്ന് ആളുകൾ പ്രചരിപ്പിച്ചപ്പോൾ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന് സത്യം ചെയ്ത് മാവദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറഞ്ഞ് അങ്ങയുടെ റബ്ബ് അങ്ങയോട് പിണങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം പോലെ, ആൺകുട്ടികൾ ജീവനോടെ ബാക്കിയാകാതെ വന്ന സാഹചര്യത്തിൽ നീ അബദ്ധറാണ് എന്ന് പറഞ്ഞ് പ്രബോധിത സമൂഹത്തിൽ നിന്ന് വിമർശനം കേട്ടപ്പോൾ ഇന്ന ഷാൻ ഒക്കെ ഹുവല്ലബത്തർ, അങ്ങയെ വിമർശിക്കുന്ന അങ്ങയെ ചീത്ത പറയുന്ന അയാൾ തന്നെയാണ് അബദ്ധർ എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം പോലെ, മുഹമ്മദ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയപ്പോഴുണ്ടായ മനോവിഷമത്തിന് ആശ്വാസമായി നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അന്ത ബിനഅമതി റബ്ബിക ബിമജ്നൂൻ എന്ന് സത്യം ചെയ്തുകൊണ്ട് അങ്ങയുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഭ്രാന്തില്ല, അങ്ങ് ഉത്തമ സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒട്ടനവധി ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. തസ്ലിയത്തുല്ലി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് ആശ്വാസം പകരുന്ന, സമാധാനം പകരുന്ന, പ്രബോധിതരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കത്തക്ക രൂപത്തിലുള്ള ഇടപെടലുകൾ അള്ളാഹു ഖുർആനിലൂടെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തും ആ നിലയിൽ വീക്ഷിക്കുമ്പോൾ മുർസലല്ല എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ യുക്തിഭദ്രമായിട്ടുള്ള ഈ ഖുർആൻ തന്നെയാണ് തെളിവ്, ഈ ഖുർആനാണ് സത്യം, അങ്ങ് മുർസലാണ്, മുർസലുകളിൽപ്പെട്ട ആളാണ് എന്ന് അള്ളാഹു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുർസൽ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? ഒരു ദൗത്യവുമായി പറഞ്ഞയക്കപ്പെടുന്ന ആളാണ് ഭാഷാപരമായി മുർസൽ അല്ലെങ്കിൽ റസൂൽ അഥവാ ദൂതൻ. അപ്പോൾ ഒരു അയക്കുന്ന ആളുണ്ടാകും, ആരിലേക്കാണോ അയക്കപ്പെടുന്നത് അങ്ങനെ ഒരാളുണ്ടാവണം, പിന്നെ അയക്കപ്പെടുന്ന മുർസലും. അപ്പം മുർസിൽ മുർസലിനെ മുർസലുൻ ഇലൈഹിയിലേക്ക് അയക്കുന്നു. സാങ്കേതികമായി മുർസൽ റസൂൽ എന്ന് പറഞ്ഞാൽ ഫതുഹുൽ മൊയിനിൽ കാണാം, വർ റസൂലു മിനൽ ബഷരി, മനുഷ്യനിൽ നിന്ന് റസൂൽ എന്നാൽ ദക്കറുൻ ഹുറുൻ ഊഹിയ ഇലൈഹി ബിഷറഇൻ വ ഉമിറ ബിത്തബ്ലീഗിഹി വ ഇല്ലം യകുല്ലഹു കിതാബുൻ വലാ നസ്ഖുൻ. ഒരു നിയമവ്യവസ്ഥ കൊണ്ട് വഹ്യ് നൽകപ്പെടുകയും അതിനെ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ട സ്വതന്ത്ര പുരുഷനാണ് മനുഷ്യനിൽ നിന്നുള്ള റസൂൽ. പ്രത്യേക വേദഗ്രന്ഥമോ മുമ്പുള്ള നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തലോ ഇല്ലെങ്കിലും റസൂല് തന്നെയാണ്. ഇതിൽ ഉമിറ ബി തബ്ലീഗിഹി എന്ന ഉപാധി ഇല്ലെങ്കിൽ അഥവാ പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന ഇല്ലെങ്കിൽ റസൂലല്ല, നബി മാത്രമാണ്. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് മുർസലുകളിൽപ്പെട്ട ആളാകുന്നു തീർച്ചയായും എന്ന് സത്യം ചെയ്തുകൊണ്ട്, ഹക്കീമായ ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുമ്പോൾ അങ്ങ് മുർസലാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരർത്ഥ സാധ്യത ഈ പ്രയോഗത്തിലുണ്ട്. കനൽപഥങ്ങൾ താണ്ടി കടന്നുപോയ
കഴിഞ്ഞകാല മുർസലുകളായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള വിമർശനങ്ങൾ പോലെ തന്നെയാണ്, അവർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ പോലെ തന്നെയാണ്, അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ പോലെ തന്നെയാണ് ഞാനും ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്ന ഒരു സമാധാന ബോധം, ഒരു ആശ്വാസ ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടത്തക്ക രൂപത്തിലാണ് അങ്ങ് മുർസലാണ് എന്ന് പറയാതെ അങ്ങ് മുർസലുകളിൽ പെട്ട ഒരാളാണ്. സ്വന്തം വീട്ടിൽ നിന്ന് എതിർപ്പ് വാങ്ങേണ്ടി വരികയും നുമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടങ്ങിയ ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയായ ഫറവോനെ അഭിമുഖീകരിച്ച മൂസ നബി അലൈഹിസ്സലാം ഉൾപ്പെടുന്ന ഗേ സെക്സിന്റെ ആളുകളായ സഡോമിസ്റ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാം ഉൾക്കൊള്ളുന്ന മുർസലുകളുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുമ്പോൾ വെല്ലുവിളികളെ അതിജയിക്കാനുള്ള ഒരു കരുത്ത് ആ വാക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന അള്ളാഹുവിന്റെ ഈ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിച്ചു കൊടുക്കൽ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം പ്രബോധനം എല്ലാ കാലഘട്ടത്തിലും പ്രയാസമുള്ള ഒരു കർമ്മമാണ് എന്നും പ്രബോധനത്തിന്റെ വഴിത്താരകളിൽ അനവധി നിരവധി വൈതരണികളെ താണ്ടേണ്ടി വരുമെന്നും ഓരോ പ്രബോധകനെയും ഓർമ്മിപ്പിക്കുന്ന ഒരായത്തുകൂടിയാണ് ഇന്നക്കലമിനൽ മുർസലീൻ എന്ന ഈ ആയത്ത്. അള്ളാഹു വെല്ലുവിളികളെ അതിജയിച്ച് കർമ്മമണ്ഡലത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.